ഇനി ഇന്ത്യൻ ക്യാമ്പിലെ റിപ്പോർട്ടിലേക്ക് പോയാൽ 6-ാം ജയത്തിനായി ഇന്ത്യ. എന്തായാലും ഇന്ത്യക്ക് നിരാശാജനകമായ ഒരു വാർത്ത തന്നെയാണ് വരുന്നത്. പരിക്കേറ്റ ഇന്ത്യൻ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ഇംഗ്ലണ്ടിനെതിരെയും കളിക്കില്ല. ഹാർദിക്കിന് നാളെ ശാരീരികക്ഷമത പരിശോധന നടത്തും എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇപ്പോൾ ജോബി ജോർജ് ചേരുന്നു വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന്. ജോബി, കഴിഞ്ഞ മത്സരത്തിൽ ഹാർദിക് മത്സരിച്ചില്ല എങ്കിൽ, ഇന്ത്യയുടെ ജയത്തിനൊന്നും സംഭവിച്ചില്ല എങ്കിലും, ഹാർദിക് പങ്കെടുക്കുന്നില്ല എങ്കിൽ രണ്ട് താരങ്ങളെ വരെ മാറ്റേണ്ട ഒരു സാഹചര്യമാണ് ഇന്ത്യൻ നിരയിൽ ഉള്ളത്. ഹാർദിക്കിന്റെ ഈ പിന്മാറ്റം അടുത്ത ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിലെങ്കിലും അദ്ദേഹത്തിന് തിരിച്ചെത്താൻ സാധിക്കും എന്ന് കരുതുന്നുണ്ട്. ഹാർദിക്കിന് നമുക്കറിയാം, ആദ്യത്തെ ദിവസം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് വലിയ ഇഷ്യൂ ഒന്നുമില്ല, മേജർ ഇഷ്യൂ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ബംഗളൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് ഹാർദിക്കിനെ അയക്കാൻ തീരുമാനിക്കുന്നു. ഇംഗ്ലണ്ടിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരെ എത്തിച്ച് പ്രത്യേക ഇഞ്ചക്ഷൻ നൽകുന്നു. അപ്പോഴും ലക്നൌവിലെ മത്സരത്തിന്, ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിന് മുൻപ് ഹാർദിക് തിരിച്ചെത്തും എന്ന നിലയിലായിരുന്നു BCCI വൃത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരായ മത്സരവും താരത്തിന് നഷ്ടമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. ലിഗമെൻ്റ് ചെറിയ തകരാറുണ്ട് എന്നാണ് മനസ്സിലാകാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ ഒരു ശാരീരികക്ഷമതാ പരിശോധനയുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഏത് മത്സരമാകുമ്പോഴേക്കും തിരിച്ചു വരാൻ കഴിയും എന്ന കാര്യത്തിലൊരു വ്യക്തത വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. ഹാർദിക്കിനെ സംബന്ധിച്ചോളം 29-ന് ഇംഗ്ലണ്ടിനെതിരായ മത്സരം. അതിനുശേഷം 2-ാം തീയതി ശ്രീലങ്കയ്ക്കെതിരെ മുംബൈയിൽ മത്സരമുണ്ട്. 5-ാം തീയതി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കൊൽക്കത്തയിൽ മത്സരമുണ്ട്. ഒരുപക്ഷേ കൊൽക്കത്തയിലെ മത്സരത്തിലേക്ക് ഹാർദിക്കിന് തിരിച്ചെത്താൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ ടീം മാനേജ്മെന്റ് കണക്കുകൂട്ടലെന്ന് മനസ്സിലാക്കുന്നു. ഇന്ത്യ ഏറെക്കുറെ സെമി ഉറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഹാർദിക്കിനെ തിടുക്കത്തിൽ ടീമിലേക്ക് തിരികെ എത്തിച്ച് നിർണായകമായ നോക്കൌട്ട് മത്സരങ്ങൾക്ക് മുൻപ് ഒരു റിസ്ക് എടുക്കേണ്ട എന്നുള്ളതാണ് ടീമിന്റെ നിലപാട് എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ലക്നൌവിലാണ് അടുത്ത മത്സരം. സ്പിന്നർമാരെ തുണയ്ക്കുന്ന വിക്കറ്റാണ്. അവിടേക്ക് 6 അശ്വിനെ വളരെ സജീവമായി ഇന്ത്യൻ ടീം മാനേജ്മെന്റ് പരിഗണിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാകും പുറത്തു പോകുക? മുഹമ്മദ് സിറാജ് ായിരിക്കുമോ, മുഹമ്മദ് ഷമി ആയിരിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇംഗ്ലണ്ട് മറ്റ് ടീമുകളെ അപേക്ഷിച്ച് ബാറ്റിംഗ് ബൗളിംഗ് ഡെപ്ത് കുറേ കൂടി ഉള്ള ടീമാണ്. ഇപ്പോൾ മോശമായി കളിച്ചു വരുന്നുവെങ്കിൽ തന്നെയും അതുകൊണ്ട് അത്തരമുള്ള ഘടകങ്ങളൊക്കെ പരിഗണിച്ചായിരിക്കും 29-ലെ മത്സരത്തിന് വേണ്ടി ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുക. രുചീഷ്, ശരി ജോബി,